ഇനി ഗഗാറിൻ്റെ പ്രസംഗത്തിൻ്റെ മറ്റൊരു ഭാഗം, അവിടെ ആ ക്യാമ്പസിലേക്ക് മാധ്യമങ്ങൾക്ക് പോലും പ്രവേശിക്കാൻ കഴിഞ്ഞത് അവിടെ ജനപ്രതിനിധികൾ എത്തിയപ്പോഴാണ്. ജനപ്രതിനിധികൾ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് അതിനുള്ളെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞത്. ആ ജനപ്രതിനിധികളുടെ ഇടപെടൽ പോലും ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കേസെടുക്കേണ്ട മഹാപരാധമായി സി പി എമ്മിൻ്റെ സെക്രട്ടറി കാണുകയാണ്, ജില്ലാ സെക്രട്ടറി കാണുകയാണ്. കാരണം അവിടെ നടന്ന കാര്യങ്ങൾ പുറത്തറിഞ്ഞത് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എടുത്തത് കുറ്റകരമാണെന്ന് പറയുന്നത് ഇതുപോലെ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ഓർക്കണം. ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലേ? ഇവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമായിരുന്നില്ലേ? പ്രതിസ്ഥാനത്ത് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയായിരുന്നുവെങ്കിൽ ഇവരൊക്കെ ഇതിലെങ്ങനെ ഇടപെടുമായിരുന്നു? കേരളത്തിൽ ഇവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഗഗാറിൻ ഇതേ സർവകലാശാലയുടെ മുന്നിൽ മൈക്ക് കെട്ടിവെച്ച് പറഞ്ഞത് കേൾക്കാം. 18-ാം തീയതി ഈ കുട്ടി മരിച്ചിട്ട് അത് അന്വേഷിക്കാൻ സിദ്ധിക്ക് വരുന്നോ? ഇനി ഞാൻ കോൺഗ്രസിന്റെ സമരത്തിന്റെ കുറെ ഗുണ്ടകളെയും കൂട്ടി പോലീസിനെ തള്ളി അതിനകത്ത് പോയി സിദ്ദിഖ് ഈ സിദ്ധാർത്ഥ് മരണപ്പെട്ടു എന്ന് പറയുന്ന റൂമിനകത്ത് പോലീസിന്റെ അനുവാദമില്ലാതെ യൂണിവേഴ്സിറ്റി അധികൃതരുടെ അനുവാദമില്ലാതെ എങ്ങനെയാണ് സിദ്ദിഖും ഐ സി ബാലകൃഷ്ണന് റൂം തള്ളി തുറന്ന് അതിനകത്ത് കയറിയത് നിയമവിരുദ്ധ പ്രവർത്തനമല്ലേ? പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ എം എൽ എമാരുടെ പേരിലൊക്കെ എല്ലാ കാലത്തും കേസെടുത്ത് ശീലിച്ച കേരളത്തിലെ പോലീസിന് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഐ സി ബാലകൃഷ്ണന്റെയും സിദ്ദിഖിന്റെയും പേരിൽ കേസെടുക്കാൻ അറിയില്ലെങ്കിൽ എടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുകയാണ്.